ശ്രീ രാജേന്ദ്രമംഗലം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തൃശ്ശൂർ ഒരു പൊതുവേദിയിൽ പി വി അൻവറിന് താക്കീതുമായി വന്നിട്ടുണ്ട്. അതായത് പറഞ്ഞത് മനസ്സിലാകുമ്പോൾ വരഞ്ഞില്ലെങ്കിൽ സർക്കാരിന് വഴിക്ക് പോലും. അതായത് പി വി അൻവർ താക്കീതല്ലേ ഇത്? തീർച്ചയായിട്ടും താക്കീത് എന്ന് പറഞ്ഞാൽ ശക്തമായ താക്കീതാണ്, ശക്തമായ താക്കീതാണ്. പാർട്ടി വാണിംഗ് കൊടുത്തു, മുഖ്യമന്ത്രി പരോക്ഷമായിട്ടൊരു വാണിംഗ് കൊടുത്തു. ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അദ്ദേഹം സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകളല്ല. അദ്ദേഹം സാധാരണ ചിരിക്കുക, മൗനമായിട്ടിരിക്കുക, മൗനമായിട്ടിരുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് അദ്ദേഹം സാധാരണ ചെയ്യാറുള്ളത്. അച്യുതാനന്ദനെ ഒതുക്കിയത് അങ്ങനെ ആയിട്ടുണ്ട്, വെട്ടി നിരത്തിക്കളഞ്ഞത് അങ്ങനെയായിരുന്നു. മൗനമായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു തവണ മാത്രമാണ് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറോട് മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു സൂചിപ്പിച്ചു. അല്ലാത്ത പരോക്ഷമായിട്ടുള്ള നീക്കമാണ് അത്, വളരെ പിന്നെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും. ഇപ്പൊ അൻവറിന്റെ പരസ്യമായിട്ട് വാണി പൊതുവേദിയിൽ വെച്ച് കൊടുത്തത് തൃശ്ശൂരിൽ വെച്ചാണ്. അപ്പൊ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ അൻവറിന്റെ പ്രസ്താവനകളെന്ന്. ഏറ്റവും കൂടുതൽ ഇപ്പൊ മുഖ്യമന്ത്രിയോ പി ശശിയെയോ അജിത് കുമാറിനെയോ അല്ല പറഞ്ഞത് എങ്കിൽ തന്നെ AK ശശീന്ദ്രനെതിരെയാണ്. ഈ AK ശശീന്ദ്രനെ പണ്ട് രക്ഷിക്കാൻ വേണ്ടി നമുക്കറിയാം മംഗളം പത്രത്തിന്റെ CEO ഉൾപ്പെടെയുള്ള ആൾക്കാരെ, മംഗളം പത്രത്തിന്റെ എല്ലാ ചാനലിന്റെ ഉള്ള ആൾക്കാരെ കേരള ദേശികളുടെ രായിക്ക് രാമാനം പിടിച്ച് കസ്റ്റഡിയിലിട്ടത്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്തിയത്. അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു. മാപ്പ് പറയേണ്ടി ഇപ്പോഴും കേസ് നിലവിലുണ്ടെന്നാണ് അറിയുന്നത്. ആ മാപ്പ് പറഞ്ഞ അവർക്ക് പിന്നെ സമസ്താപരാധം കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ചു. അപ്പൊ അത്ര ശക്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അൻവറിന്റെ അവരുള്ള ഈ വാണിംഗ് ഇങ്ങനെ ഈ വെള്ളത്തിലെടുക്കരുത്. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് നീങ്ങും. എന്താ ഗവൺമെന്റിന്റെ വഴി? ഗവൺമെന്റിന്റെ വഴി എന്ന് പറഞ്ഞാൽ അയാൾ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെതിരെ, കേസ് കെട്ടുകൾ തന്നെ ഉണ്ട് അദ്ദേഹത്തിനെതിരെ, പരിസ്ഥിതി നിയമ ലംഘനം, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിന് പിന്തുണ നൽകൻ, ഇങ്ങനെ പല കേസുകളും ഉണ്ട് അദ്ദേഹത്തിനെതിരെ. പിന്നെ ഇനിയിപ്പം മറുനാടൻ മലയാളിക്കെതിരെ അദ്ദേഹം നടത്തിയ അട്ടഹാസങ്ങളെല്ലാം നിയമപരമായിട്ട് പരിശോധിച്ച് അതിനകത്ത് കേസുണ്ടെങ്കിൽ അതും കൂടെ ചിലപ്പോൾ ചാർത്തും. അദ്ദേഹത്തിന് മലയാളി മറുനാടൻ മലയാളിയെ നശിപ്പിക്കാൻ പറ്റാതിൽ മുഖ്യമന്ത്രിയോടൊരു രോഷമുണ്ട്, മുഖ്യമന്ത്രി ഇതിനൊപ്പം നിന്നില്ല എന്നൊരു രോഷമുണ്ടെന്ന് മറുനാടൻ മലയാളിയും മറ്റു ചില മാധ്യമങ്ങളും പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അതിലും വകുപ്പുകളുണ്ട്, വകുപ്പുകൾ ചുമത്താനാണോ പ്രയാസം? മാങ്കൂട്ടതന്നെ പിടിച്ച് രായ്ക്ക് രാമാനം ജയിലിലിടാൻ വകുപ്പ് ഉപയോഗിക്കാൻ സമർത്ഥനായിട്ടൊരു മുഖ്യമന്ത്രിക്ക് അൻവറിനെ പിടിച്ച് ജയിലിലിടുക എന്ന് പറഞ്ഞ പൂ പോലെ നിഷ്പ്രയാസമാണ്. അത് അൻവറിനും അറിയാം. അൻവർ അതാണ് പറഞ്ഞത് നേരത്തെ തന്നെ, കള്ളക്കേസുകൾ കൊടുക്കി ജയിലിലിട്ടാലും പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് ധീരോദാസമായി പറഞ്ഞത്. പറച്ചില് വേറെ, പ്രവൃത്തി വേറെ. ജയിലിൽ കടന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം വേറൊന്നാണ്. എന്തായാലും വളരെ സീരിയസ് ആയിട്ട് ഈ ഗവൺമെന്റിന്റെ ഹെഡും അതുപോലെ സംസ്ഥാനത്തിന്റെ ഹെഡും, അതായത് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന നിയമവിരുദ്ധ പ്രവർത്തനം ഇദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ കൂടുതൽ അങ്ങ് കിഴക്കോട്ട് പോകണ്ട, മുറത്തി കയറി കൊത്തണ്ട എന്നുള്ള വാണിംഗ് തന്നെയാണ്. ഇതുമായിട്ട് തുടരാൻ അനുവദിക്കില്ല. ഗവൺമെന്റിന്റെ വഴിക്ക് നീക്കുന്നു പറഞ്ഞാൽ പാർട്ടി അതിനെ പിന്തുണയ്ക്കുകയേ ഉള്ളൂ, ഒരേ എതിർപ്പും ഉണ്ടാവില്ല. ഈ പാർട്ടിക്കുള്ളിലെ റബലുകൾ നാവടക്കിയേ പറ്റത്തുള്ളൂ. അച്യുതാനന്ദനെയും സപ്പോർട്ട് ചെയ്യാൻ പലരും ഉണ്ടായിരുന്നില്ല, അവരൊക്കെ എവിടെ ഇന്നിവിടെ. അതുപോലെ തന്നെ ഒതുക്കും അൻവർ, അച്യുതാനന്ദനെ ഒതുക്കാമെങ്കിൽ ഈ അൻവർ എന്ന് പറയുന്നത് ഒരു ഒന്നുമില്ല, ഒന്നുമില്ല. പുഷ്പം പോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് ഇഷ്ടം പോലെ വകുപ്പുണ്ട്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലാണ് തന്നെ താഴ്ത്തപ്പെട്ടത്, ജയിലിലൊന്നും ഇടാൻ പറ്റിയ ഒരു കുറ്റവും ചെയ്യാത്ത അഴിമതി വിരുദ്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു, പാർട്ടി പ്രവർത്തനവും ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ അദ്ദേഹത്തിനെ പോലും ഒതുക്കാൻ സമർത്ഥനായിട്ടുള്ള, ജനകീയനായിട്ടുള്ള നേതാവിനെ ഒതുക്കാൻ സമർത്ഥനായിട്ടുള്ള കരങ്ങളാണ് പിണറായി വിജയനുള്ളതെന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇതിലിപ്പോ അൻവർ കീഴടങ്ങേണ്ടി വരുമെന്ന് ആദ്യം തന്നെ പറയുന്നത്. ഇപ്പൊ കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ വിവരം അറിയൂ എന്നുള്ള വാണിംഗ് ആണ് പറയുന്നത്. വകുപ്പുകൾ ഇഷ്ടം പോലെ ചുമത്താനുണ്ട്, പാർട്ടി അനുഭാവി ആയതുകൊണ്ട് മാത്രമാണ് അൻവർ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്ന മൊത്തത്തിൽ അഭിലാഷയെ ഒരു നാടകം ഇക്കാര്യത്തിലുണ്ടെന്നാണ്. അതായത് മുകേഷിന്റെ പ്രശ്നം, മുകേഷിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, ആ ഒരു പ്രശ്നം FIR ഇടേണ്ടതാണ്, അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ കളിച്ച ഒരു നാടകമായിരുന്നോ ഇത്? ആ നാടകം കുറച്ച് അതിന്റെ ക്ലൈമാക്സ് കുറച്ച് കൂടിപ്പോയതിനാൽ ഇപ്പൊ ഇങ്ങനൊരു ട്വിസ്റ്റിലേക്ക് മുഖ്യമന്ത്രിക്ക് പോയേണ്ടി വന്നതാണോ, കളി കാര്യമായോ എന്നാണ് എനിക്കിപ്പോ സംശയം തോന്നുന്നത്.